സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ HUID അഥവാ യുണീക് ഐഡന്റിഫിക്കേഷനും BIS 916 ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി. ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS 916 ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. റംസാൻ മാസത്തിൽ യാത്രക്കാർക്ക് ആശ്വാസമായി SYS ഇഫ്താർ കൈമ. വഴിയാത്രക്കാരായ നോമ്പുകാർക്ക് ഇഫ്താർ കിറ്റ് നൽകിയാണ് SYS പ്രവർത്തകർ മാതൃകാ പ്രവർത്തനം നടത്തുന്നത്. പട്ടാമ്പി സോണിലെ വിവിധ ഇടങ്ങളിൽ ഇതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വിശുദ്ധ റംദാനിലെ എല്ലാ ദിവസവും വഴിയാത്രക്കാരായ നോമ്പുകാർക്ക് ഇഫ്താർ കിറ്റ് നൽകി നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസമാവുകയാണ് പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിലെ SYS പട്ടാമ്പി സോൺ ഇഫ്താർ കൈമ. വിശുദ്ധ ഖുറാൻ മാനവരാശിയുടെ ഉണർവ് എന്ന പ്രമേയത്തിൽ ആചരിക്കുന്ന റംദാൻ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഇഫ്താർ കൈമയിൽ തിരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റുകളിൽ നിന്നുള്ള പ്രവർത്തകർ ശേഖരിച്ച വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ ഈത്തപ്പഴം, വെള്ളം, വിവിധ പഴവർഗ്ഗങ്ങൾ, ലഘുഭക്ഷണങ്ങൾ അടങ്ങിയ കിറ്റുകളുമായി SYS സ്വാതന്ത്ര്യ വളണ്ടിയർമാരും സോൺ നേതാക്കളും ചേർന്ന് റോഡരികിൽ സജ്ജീകരിച്ച പ്രത്യേക ടെന്റുകളിൽ നിന്ന് വിതരണം ചെയ്യും. റംദാൻ ആദ്യ ദിനങ്ങളിൽ തന്നെ ഇതിന് വലിയ പ്രതികരണമാണ് ആവശ്യക്കാരിൽ നിന്നും ലഭിച്ചത്. യാത്രക്കാർ, വിവിധ ഉദ്യോഗസ്ഥർ, നഗര കേന്ദ്രീകൃത ജോലിക്കാർ, ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഇഫ്താർ കൈമ വഴി നോമ്പ് തുറന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ വെളിച്ചം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ആചരിക്കുന്ന വിശുദ്ധ റമദാൻ ക്യാമ്പയിന്റെ ഭാഗമായി SYS പട്ടാമ്പി സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ കൈമയാണ് ഇവിടെ നടക്കുന്നത്. റമദാൻ 1 മുതൽ അവസാനം വരെയും പട്ടാമ്പി സോൺ പരിധിയിലെ വീടുകളിൽ നിന്ന് ശേഖരിച്ച ഇഫ്താർ വിഭവങ്ങളാണ് ഇവിടുത്തെ യാത്രക്കാരും അതുപോലെ തന്നെ നഗരമേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതുപോലെയുള്ള സംരംഭം, സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ, മെഡിക്കൽ സഹായങ്ങൾ, ഒരേ പ്രവർത്തനങ്ങൾ, തസ്കിയത്ത് ക്യാമ്പുകൾ ഈ റമദാനിൻ്റെ ഭാഗമായി നടക്കുകയാണ്. ഇതിനകം തന്നെ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് രോഗികൾക്ക് ആവശ്യമായ അവശ്യ സഹായങ്ങളും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്ക് സൗജന്യ ഭക്ഷണം ഉൾപ്പെടെ ഒരുപാട് വിദ്യാഭ്യാസ സഹായങ്ങളാണ് ഈ സംഘടന ഇതിനകം നൽകി.